ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അഥവാ നിങ്ങളുടെ രോഗത്തിന്റെ മധ്യേ നിങ്ങളുടെ അടുക്കൽ വന്ന് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് നിങ്ങൾ അപ്രകാരം ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും. സോ ഐ റിയലി അപ്രീഷിയേറ്റ് ആൻഡ് താങ്ക്ഫുൾ ടു യുവർ സപ്പോർട്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പെറോണിയൽ ടെൻഡിനൈറ്റിസ് അഥവാ പെറോണിയൽ ടെൻഡിനോപ്പതി എന്ന ഒരു വിഷയം, കാൽ വണ്ണയ്ക്ക് ഉണ്ടാകുന്ന വേദന, അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ബേസിക് അനാറ്റമിയും ഒക്കെ നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു. ഇന്നത്തെ എപ്പിസോഡിൽ ഇതേ വിഷയം സംബന്ധിച്ച് നമ്മൾ മൂന്ന് കാര്യങ്ങൾ നോക്കും. ഒന്ന്, ഇതിൻ്റെ മെഡിക്കൽ മാനേജ്മെൻറ്റ് എപ്രകാരമാണ്. രണ്ട്, ഇതിൻ്റെ ഫിസിയോതെറപ്പി മാനേജ്മെൻറ്റ്. മൂന്ന്, നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്ത് തുടങ്ങുവാൻ കഴിയുന്ന എക്സസൈസുകൾ എന്തൊക്കെയാണ്. ഈ മൂന്ന് വിഷയങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ പരിശോധിക്കുന്നതായിരിക്കും. പെറോണിയൽ ടെൻഡിനൈറ്റിസ് എന്ന വിഷയത്തിൻ്റെ റീഹാബിലിറ്റേഷൻ ഫേസിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒരു വിഷയം വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ കഠിനമായിട്ട് ഉള്ള വേദന ഉളവാക്കുന്ന ഒരു കണ്ടീഷൻ ആകൊണ്ട് വേദനയെ കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഈ റീഹാബിലിറ്റേഷൻ ഫേസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ട്, നിങ്ങളുടെ ആംഗിൾ ജോയിന്റ് അല്ലെങ്കിൽ കാൽ വണ്ണയുടെ നോർമൽ ഫങ്ഷൻസിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ആ ഓൾട്ടേർഡ് ബയോമെക്കാനിക്സ് തിരിച്ച് നോർമൽ ഫങ്ഷനിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ പേഷ്യൻസിൽ ഞാൻ പലരിലും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ചെയ്യുവാൻ കഴിയുന്ന പല കാര്യങ്ങളും ഈ വേദനയും ഇതിൻ്റെ ആ ഓൾട്ടേർഡ് ബയോമെക്കാനിക്സും കാരണം അവർക്ക് ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ളൊരു ബോധ്യത്തിൽ അവരതിൽ നിന്ന് മാറി നിൽക്കുകയും വളരെ ഇനാക്റ്റീവായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് അവർ മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുടെ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ്. അതെപ്രകാരം എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റീഹാബിലിറ്റേഷനിൽ മെഡിക്കൽ മാനേജ്മെൻറ്റ് എപ്രകാരം ആണെന്ന് നമുക്കൊന്ന് നോക്കാം. മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളാണ്, അല്ലെങ്കിൽ ഡ്രഗ്സ്, നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെട്ട ഡ്രഗ്സ്. അത് നമ്മൾ ഓവർ ദ കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കുവാൻ കിട്ടുന്ന ആസ്പിരിൻ അല്ലെങ്കിൽ ബ്രൂഫിൻ പോലെയുള്ള ഡ്രഗ്സും, അതോടൊപ്പം തന്നെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി വാങ്ങിക്കുവാൻ കഴിയുന്ന ഇൻഡോമെത്താസിൻ അല്ലെങ്കിൽ കാലിക്കോക്സിബ് പോലെയുള്ള മെഡിക്കേഷൻസും ഉൾപ്പെടും. പക്ഷേ നിങ്ങൾ മരുന്ന് കഴിക്കുന്നതിന് മുൻപ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും കൺസൾട്ട് യുവർ ഡോക്ടർ. നിങ്ങളുടെ ഡോക്ടറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ പ്രാക്ടീഷണറെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. അതാണ് സേഫസ്റ്റ് വേ ഓഫ് ഹാവിങ് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. ഒന്ന്, രണ്ട്, നിങ്ങളുടെ ആംഗിൾ ജോയിൻറ്റിൽ അല്ലെങ്കിൽ ഈ അഫക്റ്റഡ് ഏരിയയിൽ ഇഞ്ചെക്ട് ചെയ്യുവാൻ കഴിയുന്ന കോർട്ടിക്കോ സ്റ്റീറോയിഡ് എന്ന് പറയുന്ന മെഡിക്കേഷൻസ്. പക്ഷേ കോർട്ടിക്കോ സ്റ്റീറോയിഡ് നിങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇഞ്ചെക്ട് ചെയ്യുന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മെഷർ അല്ല. ഒരു സെർട്ടൻ ടൈം അല്ലെങ്കിൽ ഫ്യൂ മന്ത്സ് അല്ലെങ്കിൽ ഫ്യൂ വീക്സ് നിങ്ങളുടെ ആക്ച്വൽ സ്വെല്ലിങ്ങിനെയും കഠിനമായിട്ടുള്ള വേദനയും കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഈ കോർട്ടിക്കോ സ്റ്റീറോയിഡ് നിങ്ങളുടെ അഫക്റ്റഡ് ഏരിയയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നത് സഹായിക്കും. അതിനും നിങ്ങളുടെ ഡോക്ടറുമായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷേ ഈ വക കാര്യങ്ങൾ നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ റീഹാബിലിറ്റേഷൻ വളരെ എഫക്റ്റീവായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് വളരെ സിവിയറായിട്ടുള്ള വേദനയും വളരെ സിവിയറായിട്ടുള്ള സ്വെല്ലിങ്ങും അല്ലെങ്കിൽ നീരും ഉള്ള സമയത്ത് നിങ്ങളുടെ ഫിസിയോതെറപ്പി റീഹാബിലിറ്റേഷൻ ഫേസ് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ തരുന്ന എക്സസൈസുകൾ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ചെയ്യുവാൻ കഴിയുകയില്ല. സോ മെഡിക്കൽ മാനേജ്മെൻറ്റ് തരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഇനിഷ്യൽ ഫേസിൽ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിസിയോതെറപ്പി മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആണ്. നിങ്ങൾക്ക് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടാണ് ഈ പെറോണിയൽ ടെൻഡിനൈറ്റിസ് എന്ന വിഷയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് എങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം ഐസിങ് ചെയ്യേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. നിങ്ങളൊരു ഐസ് പാക്ക് ഒരു ടവലിൽ റാപ്പ് ചെയ്തിട്ട് ഒരു ദിവസം ഒരു
20 മിനിറ്റ് ദിവസം ഒരു 2-3 പ്രാവശ്യം നിങ്ങളുടെ ആ അഫക്റ്റഡ് ഏരിയയിൽ അല്ലെങ്കിൽ ആ സ്വെല്ലിംഗ് ഉള്ള സ്ഥലത്ത് എക്സ്ട്രീം പെയിൻ ഉള്ള സ്ഥലത്ത് അത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ വേദനയും അതേപോലെ തന്നെ സ്വെല്ലിങ്ങിനെയും കുറയ്ക്കുവാൻ അത് സഹായിക്കും. പിന്നെ നിങ്ങളൊരു ഫിസിയോതെറപ്പിസ്റ്റിനെ കാണുന്ന സമയത്ത് നിങ്ങൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടാണ് ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആംഗിൾ ടേപ്പിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ ഈ പ്രശ്നം ഫർദറായിട്ട് വേഴ്സൺ ചെയ്യാതെ ആ ഭാഗത്തെ സപ്പോർട്ട് ചെയ്ത് സേഫായിട്ട് റിട്ടേൺ ടു സ്പോർട്സ് എന്ന് പറയുന്ന ആ ഒരു ഫേസിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ആംഗിൾ ടേപ്പിംഗ് ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആംഗിൾ ബ്രേസിംഗ് രണ്ടാമതൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷൂവിൽ നമ്മൾക്ക് വെക്കുവാൻ കഴിയുന്ന ലാറ്ററൽ ഹീൽ വെഡ്ജസ് ഉണ്ട്. പ്രധാനമായിട്ടും ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വീഡിയോ കണ്ടവർക്കറിയാം, അതിൻ്റെ അനാട്ടമിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പെറോണിയൽ ടെൻഡൻസ് എവിടെയാണ്, ആ പെറോണിയൽ ഗ്രൂപ്പ് ഓഫ് മസിൽസിനെയും പെറോണിയൽ ടെൻഡൻസിനെയും പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്ത് ആ വേദനയെ കുറയ്ക്കുവാനും അതോടൊപ്പം തന്നെ ഫെർദറായിട്ട് ആ ടെൻഡൻ ടെയർ ആകാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും ഈ ലാറ്ററൽ ഹീൽ വെഡ്ജസ് സഹായിക്കും. സോ നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റ് അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിന് ബേസിക്കായിട്ട് ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന സ്ട്രെച്ചിങ്സ് ഉണ്ട്, സ്ട്രെങ്തനിങ് പ്രോഗ്രാംസ് ഉണ്ട്, അതേപോലെ മൊബിലൈസേഷൻ ടെക്നിക്സ്, മാനിപ്പുലേഷൻ ടെക്നിക്സ്. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനത് പറഞ്ഞു, ഈ പെറോണിയൽ ഗ്രൂപ്പ് ഓഫ് മസിൽസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്ലേ ചെയ്യുന്നൊരു റോൾ എന്ന് പറയുന്നത് നമ്മളുടെ കാൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, നമ്മൾ റണ്ണിങ് ചെയ്യുകയായിരിക്കാം, ജമ്പിങ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ സ്പോർട്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആയിരിക്കാം, നമ്മൾ നോർമലായിട്ട് നടക്കുന്ന സമയത്ത് എല്ലാം ഈ പെറോണിയൽ ഗ്രൂപ്പ് ഓഫ് മസിൽസ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്കത് പ്രോപ്പറായിട്ട് ചെയ്യുവാൻ കഴിയുന്നത്. സോ ഈവൻ നമ്മളുടെ ശരീരം നോർമലായിട്ട് ബാലൻസ് ചെയ്യുവാൻ, നമ്മളുടെ ആ വെയ്റ്റ് ഷിഫ്റ്റിനെ പ്രോപ്പറായിട്ട് ചെയ്യുവാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഗ്രൂപ്പ് ഓഫ് മസിൽസാണ് പെറോണിയൽ ഗ്രൂപ്പ് ഓഫ് മസിൽസ്. അങ്ങനെ ആ പ്രോപ്രിയോസെപ്റ്ററി റിലേറ്റഡ് ായിട്ടുള്ള എക്സസൈസും ബാലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസും ഒക്കെ നിങ്ങളുടെ റീഹാബിലിറ്റേഷനിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്കൊരു ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അത്ര എഫക്റ്റീവ് ആയിരിക്കത്തില്ല. എസ്പെഷ്യലി നിങ്ങൾക്ക് സിവിയർ ആയിട്ടുള്ള വേദനയും സ്വെല്ലിങ്ങും ഒക്കെ ഉണ്ട് എങ്കിൽ അവിടെയാണ് നിങ്ങളൊരു ഫിസിയോതെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും ടെയിലേർഡ് ആയിട്ടുള്ള ആക്ച്വൽ പ്രോബ്ലത്തിൻ്റെ അസസ്മെൻറ്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ടെയിലേർഡ് എക്സസൈസ് പ്രോഗ്രാമും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ആ റീഹാബിലിറ്റേഷൻ ഫേസ് എക്സ്ട്രീം എഫക്റ്റീവ് ആകുവാൻ നിങ്ങളെ സഹായിക്കുന്നത്. സോ കൺസൾട്ട് യുവർ ഫിസിയോ. അപ്രകാരം ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ നോൺ ഓപ്പറേറ്റീവ് മെഡിക്കൽ ആൻഡ് റീഹാബിലിറ്റേഷൻ മാനേജ്മെൻറ്റ് അഥവാ സർജറി കൂടാതെ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഈ നോൺ ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയില്ല, അത് നിങ്ങളുടെ കഠിനമായിട്ടുള്ള വേദനയെ കുറയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ആ സ്വെല്ലിങ്ങിനെ കുറയ്ക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ആംഗിൾ ജോയിൻറ്റിൻ്റെ ആ ഫങ്ഷൻസ് അതിനെ ദിനംപ്രതി വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടീനോസൈനോവെക്ടമി എന്ന് പറയുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ഉണ്ട്. നിങ്ങളുടെ ഡോക്ടറുമായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങളുടെ ഡോക്ടർ തരും. അടുത്തത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യുവാൻ കഴിയുന്ന ചില എക്സസൈസുകളും സ്ട്രെച്ചിങ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെപ്രകാരം എന്ന് നമുക്കൊന്ന് നോക്കാം. പെറോണിയൽ ടെൻഡനൈറ്റിസ് എന്ന വിഷയത്തിൽ അല്ലെങ്കിൽ കാൽ വണ്ണയ്ക്ക് ഉണ്ടാകുന്ന വേദനയ്ക്ക് എൻ്റെ പേഷ്യൻസിന് ഞാൻ കൊടുക്കുന്ന മേജറായിട്ടുള്ള സ്ട്രെച്ചിങ്സും സ്ട്രെങ്തനിങ്സുമാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് എൻ്റെ പേഷ്യൻ്റ് റീഹാബിലിറ്റേഷനിൽ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്ന എക്സസൈസുകളാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 പ്രധാനപ്പെട്ട സ്ട്രെച്ചസുകൾ ആദ്യം നമുക്കൊന്ന് നോക്കാം. റണ്ണർ സ്ട്രെച്ച് അഥവാ നമ്മുടെ കാഫ് മസിലിനെ സ്ട്രെച്ച് ചെയ്യുന്നത്. 2 സോളിയസ് സ്ട്രെച്ച്, ആ കാഫ് മസിലിന് താഴെയുള്ള മസിലിനെ സ്ട്രെച്ച് ചെയ്യുന്നത്. 3 അക്കിലീസ് സ്ട്രെച്ച് എപ്രകാരമാണ്, അതേപോലെ പെറോണിയൽ ടെൻഡൻസ് എപ്രകാരം സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ പെറോണിയൽ മസിൽസ് ഇൻക്ലൂഡിംഗ് ആയിട്ട് നമുക്ക് എപ്രകാരം സ്ട്രെച്ച് ചെയ്യാം. ഈ 4 സ്ട്രെച്ചിങ്സ് നമുക്ക് ആദ്യമേ നോക്കാം. ആദ്യം നമ്മുടെ കാഫ് മസിൽ എപ്രകാരമാണ് സ്ട്രെച്ച് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാഫ് മസിൽ സ്ട്രെച്ച് അഥവാ റണ്ണർ സ്ട്രെച്ച്, ഈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക
ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന്, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അത് നിങ്ങൾക്കൊരു ചെയർ എടുത്ത് നിങ്ങളുടെ മുൻപിൽ വെച്ച് ആ ചെയറിൽ നിങ്ങൾക്ക് പിടിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടേബിളിൽ നിങ്ങൾ പിടിച്ചുകൊണ്ട് വേണം ഈ എക്സസൈസ് ചെയ്യുവാൻ, അല്ലെങ്കിൽ നിങ്ങൾ കിച്ചണിലാണെങ്കിൽ കിച്ചൺ ബെഞ്ചിൽ നിങ്ങൾ പിടിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്. രണ്ട്, ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ക്ലോസപ്പ് ആയിട്ടുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുറകിൽ നിങ്ങൾ നീട്ടിവെക്കുന്ന കാലിൽ ആ കാൽപാദം നിങ്ങൾ തറയിൽ നിന്ന് ഉയർത്താതെ ആ കാൽപാദം നിങ്ങൾ തറയിൽ പൂർണ്ണമായിട്ടും ഊന്നി വെക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഈ സ്ട്രെച്ച് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ലഭിക്കുകയില്ല. മൂന്ന്, പുറകിൽ നിങ്ങൾ നീട്ടി വെച്ചിരിക്കുന്ന കാലിൻ്റെ മുട്ട് നിങ്ങൾ മടക്കരുത്, മുട്ട് നിവർത്തി തന്നെ വെക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ എക്സസൈസ് അല്ലെങ്കിൽ ഈ സ്ട്രെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് വൺസ് ആ സ്ട്രെച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഒരു 3 പ്രാവശ്യം 3 loads of 30 seconds നിങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാഫ് മസിൽ സ്ട്രെച്ചിങ് ചെയ്യുന്നതിന് ഞാനിവിടെ ഒരു ചെയർ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഈ ചെയറിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ഇപ്രകാരം ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം എൻ്റെ ഒരു കാല് മുൻവശത്തേക്ക് കൊണ്ടുവരിക, ഒരു കാല് പുറകുവശത്തേക്ക് ഇപ്രകാരം നീട്ടിവെക്കുക. നീട്ടിവെച്ചതിന് ശേഷം എൻ്റെ മുൻവശത്തെ കാലും പുറവശത്തെ കാലും അതിൻ്റെ കാൽപാദങ്ങൾ മുൻപോട്ട് ഇതേപോലെ പോയിന്റ് ചെയ്തിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതേപോലെ സൈഡിലേക്ക് ഇപ്രകാരം വെക്കരുത്, മുൻപോട്ട് ഇപ്രകാരം ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, എൻ്റെ പുറകുവശത്തെ കാൽമുട്ട് ഇത് ഇപ്രകാരം മടക്കി വെക്കരുത്, മടക്കി വെക്കാതെ ഇപ്രകാരം നിവർത്തി വെക്കുക. രണ്ട്, എൻ്റെ കാൽപാദങ്ങൾ അല്ലെങ്കിൽ പുറകുവശത്തെ കാലിൻ്റെ പാദം ഇപ്രകാരം തറയിൽ നിന്ന് ഉയർത്തരുത്, അതിന് പകരം ഇപ്രകാരം മുഴുവനായിട്ട് കാൽപാദം തറയിൽ ഊന്നി വെക്കുക. ഊന്നി വെച്ചതിന് ശേഷം എൻ്റെ മുൻവശത്തെ കാൽമുട്ട് മടക്കി വെച്ചതിന് ശേഷം എൻ്റെ ശരീരത്തെ മുൻപോട്ട് ആയുക. ആയുന്ന സമയത്ത് എൻ്റെ കാൽപാദം തറയിൽ ഊന്നി വെക്കുവാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ സമയത്ത് എനിക്ക് ഈ ഭാഗത്ത് ഒരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും, അതാണ് കാഫ് മസിൽ സ്ട്രെച്ച് എന്ന് പറയുന്നത്. ഇപ്രകാരം കാഫ് മസിൽ സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ സ്ട്രെച്ചായ സോളിയസ് സ്ട്രെച്ച് എപ്രകാരം ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ കാഫ് മസിൽ സ്ട്രെച്ചിൻ്റെ അതേ സെയിം സിമിലർ സെറ്റപ്പ് തന്നെയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുവാൻ വേണ്ടി പോകുന്നത്. ഈ സോളിയസ് ഗ്രൂപ്പ് ഓഫ് മസിൽ എന്ന് പറയുന്നത് നമ്മുടെ കാഫ് മസിൽ ഗ്രൂപ്പിൻ്റെ അടിയിൽ കാണുന്ന ഒരു ഒരു മസിൽ ഗ്രൂപ്പാണ് ഈ സോളിയസ്. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഞാൻ ആ കാഫ് മസിലിൽ പറഞ്ഞതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും പിടിച്ച് ഒരു കാൽ മുൻപോട്ടും ഒരു കാൽ പുറകിലോട്ടും വെച്ചതിന് ശേഷം നിങ്ങൾ കാൽപാദങ്ങൾ മുൻപോട്ട് നീട്ടിവെക്കുക. ഞാൻ അതിൻ്റെ ക്ലോസപ്പ് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്കൊരു അഡ്വൈസ് തരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കാഫ് മസിലിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ പുറകിൽ നീട്ടിവെച്ചിരിക്കുന്ന ആ കാൽമുട്ടുകൾ മടക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ സോളിയസ് ഗ്രൂപ്പ് ഓഫ് മസിലിൽ ആ കാൽമുട്ട് നിങ്ങൾ മടക്കണം, അല്ലെങ്കിൽ പുറകിൽ നീട്ടിവെച്ചിരിക്കുന്ന ആ കാൽമുട്ട് നിങ്ങൾ മടക്കുമ്പോൾ നിങ്ങൾക്ക് ആ പാദത്തിൻ്റെ ഉപ്പൂറ്റിയുടെ മുകളിൽ അല്ലെങ്കിൽ അക്കിലസ് ടെൻഡൻ്റെ ആ ഒരു എൻ ഭാഗത്ത് നിങ്ങൾക്കൊരു സ്ട്രെച്ച് ഫീൽ ചെയ്യും. അതാണ് ബേസിക്കലി ഈ സോളിയസ് സ്ട്രെച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു 3 പ്രാവശ്യം വീതം 30 സെക്കൻഡ് നിങ്ങൾ ഈ സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തേത് സോളിയസ് സ്ട്രെച്ച്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും ഞാൻ കാഫ് മസിൽ സ്ട്രെച്ചിങ് ചെയ്ത് അതേപോലെ തന്നെയാണ് ബേസിക്കലി ചെയ്യുന്നത്. ചെയറിൽ ഞാൻ ഇപ്രകാരം പിടിക്കുക, ഒരു കാൽ മുൻപോട്ടും ഒരു കാൽ പുറകിലോട്ടും വെക്കുക. നിങ്ങളുടെ കാൽ പാദങ്ങൾ മുൻപോട്ട് ഫേസ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് കാഫ് മസിൽ സ്ട്രെച്ചിങ്ങിൽ ഞാൻ പറഞ്ഞു ഈ കാൽപാദങ്ങൾ മടക്കാതെ ഇപ്രകാരം നിവർത്തി വെക്കണം. എന്നാൽ രണ്ടാമത്തെ സ്ട്രെച്ചിൽ ഞാൻ ഇതേപോലെ മുൻപോട്ട് ആഞ്ഞതിന് ശേഷം എൻ്റെ പുറകിലത്തെ കാൽപാദം ഞാൻ തറയിൽ ഊന്നി വെക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ കാൽമുട്ട് ഞാനൊരല്പം മടക്കി ഞാൻ മുൻപോട്ട് ആയുന്ന സമയത്ത് എനിക്കിത് ഈ ഭാഗത്തായിട്ട് ഒരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. അതാണ് ബേസിക്കലി സോളിയസ് സ്ട്രെച്ച്. അടുത്തത് പെറോണിയൽ ഗ്രൂപ്പ് ഓഫ് മസിൽസ് അല്ലെങ്കിൽ പെറോണിയൽ ടെൻഡൻസിനെ എപ്രകാരം സ്ട്രെച്ച് ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ട് രീതിയിൽ നമ്മൾക്ക് ഈ സ്ട്രെച്ചിങ് ചെയ്യാം. ഒന്ന്, നമ്മൾക്ക് നോർമൽ തറയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ സ്ട്രെച്ചിങ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ചവിട്ടുപടി നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ട് എങ്കിൽ
അല്ലെങ്കിൽ സ്റ്റെയർസ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിങ്ങളുടെ കാല് ആ സ്റ്റെയറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറ്റി വെച്ച് ഈ സ്ട്രെച്ചിങ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നിങ്ങൾക്ക് മുട്ടിന് വേദനയോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് ഈ ഫ്ലോറിൽ ഈ പെറോണിയൽ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുട്ടിൻ്റെ ആ പ്രശ്നങ്ങളെ അത് കൂട്ടുവാൻ സാധ്യതയുണ്ട്. കാരണം അത് ആ മുട്ടിൽ പ്രഷർ ഉണ്ടാക്കുകയും ആ മുട്ടിൻ്റെ പ്രശ്നങ്ങളെ അത് പ്രൊവോക്ക് ചെയ്യുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ പേഷ്യൻസിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റെപ്പിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ കാണിക്കുന്ന സ്ട്രെച്ചാണ്. ഞാൻ രണ്ട് രീതിയിൽ ഞാനത് കാണിച്ചു തരാം. ഞാനത് ക്ലോസപ്പ് വ്യൂവിൽ ഞാനത് കാണിച്ചു തരുമ്പോൾ രണ്ട് രീതിയിൽ തറയിൽ വെച്ച് ചെയ്യുന്നതും അതേപോലെ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ വെച്ച് ചെയ്യുന്നതുമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ 3 പ്രാവശ്യം 30 സെക്കൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പെറോണിയൽ ടെൻഡൻ സ്ട്രെച്ച് സ്റ്റെപ്പ് ഇല്ലാതെ എപ്രകാരം ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ കാൽ ഇപ്രകാരം ക്രോസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കാൽ പാദം ഒരു വശത്തേക്ക് ഞാൻ ഈ കാണിച്ചു തന്നിരിക്കുന്നത് പോലെ റോൾ ചെയ്ത് വെക്കുക. റോൾ ചെയ്തതിന് ശേഷം ഈ കാൽ ഉപയോഗിച്ച് താഴേക്ക് അതിനെ പുഷ് താഴേക്ക് അമർത്തുക. അമർത്തുന്ന സമയത്ത് നിങ്ങളുടെ ഏകദേശം ഈ ഭാഗത്ത് നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. കാൽ ഇപ്രകാരം ക്രോസ് ചെയ്ത് വെച്ചതിന് ശേഷം കാൽ പാദത്തെ ഒരു വശത്തേക്ക് റോൾ ചെയ്യുക. റോൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ കാൽ ഉപയോഗിച്ച് തന്നെ താഴേക്ക് അതിനെ പുഷ് ചെയ്യുക, അമർത്തുക. അമർത്തിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക, റിലാക്സ് ചെയ്യുക. ഇപ്രകാരമാണ് സ്റ്റെപ്പ് ഇല്ലാതെ നിങ്ങൾ പെറോണിയൽ സ്ട്രെച്ച് ചെയ്യുന്നത്. പെറോണിയൽ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെ സ്റ്റെപ്പ് വെച്ചിട്ട് എപ്രകാരം സ്ട്രെച്ച് ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഇതേപോലെ എൻ്റെ കാല് എടുത്ത് അതിൻ്റെ കാൽപാദം ഒരു വശത്തേക്ക് റോൾ ചെയ്ത് പിടിച്ചതിന് ശേഷം ഞാൻ റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്തതിന് ശേഷം ഈ കാല് ഉപയോഗിച്ച് ഞാൻ അതിനെ താഴേക്ക് അമർത്തുക. അമർത്തുന്ന സമയത്ത് ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ആ കാൽ വണ്ണയുടെ പുറക് ഭാഗത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. അതാണ് ബേസിക്കലി ഈ സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന പെറോണിയൽ സ്ട്രെച്ച്. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കാൽമുട്ടിന് വേദനയൊക്കെ ഉള്ള വ്യക്തികൾക്കായിരിക്കും ഇത് മോർ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. സോ നിങ്ങൾ ചൂസ് ചെയ്യുക വാട്ട് എവർ യു വോണ്ട് ടു ഡു. അടുത്തത് അക്കിലീസ് ടെൻഡൻ സ്ട്രെച്ച് എപ്രകാരം ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ ഈ അക്കിലീസ് ടെൻഡൻ സ്ട്രെച്ച് ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് മുറുകെ പിടിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ അക്കിലീസ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാലൻസിനെ ചലഞ്ച് ചെയ്യും. അത് നിങ്ങൾക്ക് ഒരു ഫോൾസ് റിസ്കിലേക്കൊന്നും ഇത് കൊണ്ടുപോകരുത്. അതുകൊണ്ട് എവിടെയെങ്കിലും നിങ്ങൾ മുറുകെ പിടിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന്. രണ്ട്, നിങ്ങൾ ഈ അക്കിലീസ് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് കാലിലും നിങ്ങൾ ഒരുമിച്ച് ചെയ്യരുത്. ഒരു കാല് നിങ്ങളുടെ ബാലൻസിന് വേണ്ടി നിങ്ങൾ വെൽ സപ്പോർട്ടീവായിട്ട് ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ വെക്കുകയും ഒരു കാലിൻ്റെ ടെൻഡൻ്റെ സ്ട്രെച്ച് നിങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം. അതോടൊപ്പം തന്നെ 3 പ്രാവശ്യം 30 സെക്കൻഡ് വീതം ചെയ്യുവാൻ നിങ്ങളെ ഞാൻ ഹൈലി എൻകറേജ് ചെയ്യുന്നു. അക്കിലീസ് ടെൻഡൻ സ്ട്രെച്ചിങ് ചെയ്യുന്നതിന് ഞാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഞാൻ ഇപ്രകാരം സ്റ്റെപ്പ് അപ്പ് ചെയ്തതിന് ശേഷം ഒരു കാലിൻ്റെ ബോൾ ഓഫ് ദ ഫുട്ട് അഥവാ ആ കാലിൻ്റെ വിരലിൻ്റെ ഒരു അല്പം പുറകിലോട്ട് മാറ്റി ആ സ്റ്റെപ്പിൻ്റെ എഡ്ജിൽ നിങ്ങൾ വെച്ചതിന് ശേഷം നിങ്ങൾ ആ കാല് താഴേക്ക് ഇപ്രകാരം ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാലിൻ്റെ വണ്ണയുടെ പുറകിൽ ഒരു നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ട്രെച്ച് നിങ്ങൾക്ക് കിട്ടും. അതാണ് അക്കിലീസ് ടെൻഡൻ സ്ട്രെച്ച്. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഒരു കാല് നിങ്ങളുടെ ശരീരത്തിൻ്റെ ബാലൻസിന് വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പിൽ ഉറപ്പിച്ച് പിടിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ട് കാലിലും ഒരുപോലെ നിങ്ങൾ ഈ അക്കിലീസ് ടെൻഡൻ സ്ട്രെച്ച് ചെയ്യരുത്. കാരണം ഇറ്റ് കുഡ് ബി എ ഫോൾസ് റിസ്ക്. അങ്ങനെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ നമ്മൾ കണ്ടു. അടുത്തത് നമ്മളുടെ സ്ട്രെങ്തനിങ് സൈഡിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേഷ്യൻസിന് ഞാൻ ഏറ്റവും അധികം സജസ്റ്റ് ചെയ്യുന്ന ഒരു എക്സസൈസാണ് സിംഗിൾ ലെഗ് സ്റ്റാൻഡ്സ് അഥവാ ഒറ്റക്കാലിൽ നമ്മളുടെ ശരീരത്തെ ബാലൻസ് ചെയ്യുക. ഈ പെറോണിയൽ ഗ്രൂപ്പ് ഓഫ് മസിൽസ് അതേപോലെ തന്നെ നമ്മുടെ ഇടുപ്പിൻ്റെ ചുറ്റുമുള്ള അരയ്ക്ക് ചുറ്റുമുള്ള മസിൽസും അതേപോലെ നമ്മളുടെ തൈസ് ആ തൈസിൻ്റെ സൈഡിലുള്ള മസിൽസും ഒക്കെ നമ്മളുടെ ശരീരത്തിൻ്റെ ബാലൻസിനെ
മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ബാലൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മസിൽ ഗ്രൂപ്പ്സാണ്. അപ്പം ഈ പെറോണിയൽ ഗ്രൂപ്പ് ഓഫ് മസിൽസിൻ്റെ റീഹാബിലിറ്റേഷനിൽ ഈ സിംഗിൾ ലെഗ് സ്റ്റാൻഡ്സ് അല്ലെങ്കിൽ സിംഗിൾ ലെഗ് ബാലൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സസൈസാണ്. ഈ എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള വേദനയും അതേപോലെ സ്വെല്ലിങ്ങും നിങ്ങളുടെ കണങ്കാലുകൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ ഈ എക്സസൈസ് ഇപ്പോഴേ ചെയ്ത് തുടങ്ങരുത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ നിങ്ങൾ ചെയ്ത് തുടങ്ങുക. തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ സിംറ്റംസ് ഒക്കെ അത്യാവശ്യം സെറ്റിലായതിന് ശേഷം മാത്രമേ ഈ എക്സസൈസ് ചെയ്ത് തുടങ്ങാവൂ. ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ക്ലോസപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഈ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് പിടിക്കുവാൻ നിങ്ങളെ സാഹചര്യം ഉണ്ടാക്കണം. അതൊരു ചെയറാകാം, അല്ലെങ്കിൽ ടേബിളാകാം, അല്ലെങ്കിൽ കിച്ചൺ ബെഞ്ച് ആകാം. അങ്ങനെ എവിടെയെങ്കിലും സ്റ്റേഡി ആയിട്ട് പിടിക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങൾ ഈ സിംഗിൾ ലെഗ് സ്റ്റാൻഡ്സ് ചെയ്ത് തുടങ്ങുക. ഇത് ചെയ്ത് തുടങ്ങി ആദ്യം നിങ്ങൾ രണ്ട് കൈകൾ കൊണ്ട് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിംഗർ ടിപ്സ് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ചെയറിലോ അല്ലെങ്കിൽ മേശയിലോ കിച്ചൺ ബെഞ്ചിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിംഗർ ടിപ്സും കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ടും നിങ്ങൾക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റ ഫിംഗർ, ഒരു ഫിംഗറും കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ മേശയിലോ ചെയറിലോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ സിംഗിൾ ലെഗ് സ്റ്റാൻഡ്സ് അല്ലെങ്കിൽ ഒറ്റക്കാലിൽ നിങ്ങളുടെ ശരീരത്തെ ബാലൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. നിങ്ങൾ ഈ ഫിംഗർ ടിപ്സും കൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളെ നിങ്ങളുടെ ശരീരത്തിൻ്റെ സൈഡിൽ കൊണ്ടുവന്നതിന് ശേഷം വിതൗട്ട് ഹാൻഡ്സ്, കൈകൾ കൊണ്ട് ടച്ച് ചെയ്യാതെ നിങ്ങൾക്ക് ഈ സിംഗിൾ ലെഗ് സ്റ്റാൻഡ്സ് ചെയ്ത് തുടങ്ങാം. 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ആംഗിൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാൽ പാദം ഇങ്ങനെ വൊബിളിയായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അത് അബ്സല്യൂട്ട്ലി നോർമലാണ്. കാരണം ആ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മസിൽസും ബിഗ് ഗ്രൂപ്പ് ഓഫ് മസിൽസും എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ശരീരത്തെ അത് ബാലൻസ് ചെയ്യുവാൻ വളരെ ഹാർഡായിട്ട് ട്രൈ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആ വൊബ്ലിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത് നോർമലാണ്. പക്ഷേ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സിവിയറായിട്ടുള്ള വേദനയോ അല്ലെങ്കിൽ ആംഗിൾ ജോയിൻറ്റിൻ്റെ ഇൻസ്റ്റെബിലിറ്റിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് സീക്ക് യുവർ ഡോക്ടർ അല്ലെങ്കിൽ സീക്ക് യുവർ ഫിസിയോ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അടുത്തത് സിംഗിൾ ലെഗ് സ്റ്റാൻഡ്സ് ആണ്, അതായത് ഒറ്റക്കാലിൽ നിങ്ങൾ ബാലൻസ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടിയിട്ട് കാൽ ഇപ്രകാരം ഒരു കാൽ പുറകിലേക്ക് മടക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഒറ്റക്കാലിൽ നിൽക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിൽക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്കത് ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് സപ്പോർട്ടിനായിട്ട് വെച്ചിരിക്കുന്ന ചെയറിലോ അല്ലെങ്കിൽ മേശയിലോ നിങ്ങൾ ഇതേപോലെ മുറുകെ പിടിക്കുക. മുറുകെ പിടിച്ചതിന് ശേഷം ഇതേപോലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ബെറ്റർ ആകുന്നതിനനുസരിച്ച് അത് ഫിംഗർ ഇതേപോലെ ടിപ്സ് കൊണ്ടുള്ള സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ബെറ്റർ ആകുന്നതിനനുസരിച്ച് അത് വൺ ഫിംഗറിലേക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അത് അങ്ങനെ സ്ലോലി പ്രോഗ്രസ് ചെയ്ത് നോ ഹാൻഡ്സ് അഥവാ കൈകളില്ലാതെ നിങ്ങൾക്ക് ആ കാലിൽ ബാലൻസ് ചെയ്യത്തക്ക രീതിയിൽ നിങ്ങളെ അത് സ്ലോലി പ്രോഗ്രസ് ചെയ്യുക. അടുത്തത് നിങ്ങൾ ഒറ്റക്കാലിൽ കൈകളില്ലാതെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യുവാൻ കഴിയുമെങ്കിൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് പ്രോഗ്രഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കാലിൽ നിന്നതിന് ശേഷം ഇതേപോലെ കൈ കൊണ്ട് മുൻപോട്ട് റീച്ച് ചെയ്യുക. റീച്ച് ചെയ്യുന്ന സമയത്ത് എഗെയിൻ നിങ്ങളുടെ ബാലൻസ് സിസ്റ്റത്തിനെ അത് കുറച്ചും കൂടെ ചലഞ്ച് ചെയ്യും. ആ ബാലൻസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ പിന്നെയും അത് ചലഞ്ച് ചെയ്യും. ഇതേപോലെ മുൻപോട്ട് റീച്ച് ചെയ്യുക. റീച്ച് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക. അപ്രകാരം നിങ്ങൾക്കൊരു 10 പ്രാവശ്യം നിങ്ങൾക്ക് ആ റീച്ച് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ്. പെറോണിയൽ ഗ്രൂപ്പ് ഓഫ് മസിൽ സ്ട്രെങ്തനിങ്ങിൽ എൻ്റെ പേഷ്യൻസിന് ഞാൻ വളരെ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു എക്സസൈസാണ് സൈഡ് സ്റ്റെപ്പിംഗ് അഥവാ വശങ്ങളിലേക്ക് സ്റ്റെപ്പ് അപ്പ് ആൻഡ് ഡൗൺ. ഒരു സ്റ്റെപ്പിൽ കയറുകയും ഇറങ്ങുകയും വശങ്ങളിലേക്ക് ചെയ്യുന്നതാണ് സൈഡ് സ്റ്റെപ്പിംഗ് എന്ന് പറയുന്നത്. ഞാനതിൻ്റെ ക്ലോസപ്പ് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഈ എക്സസൈസ് പ്രധാനമായിട്ടും നമ്മുടെ തൈസിൻ്റെ സൈഡിലുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുവാനും ഈ പെറോണിയൽ ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുവാനും സഹായിക്കും. നിങ്ങൾ ഈ എക്സസൈസ്
ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഞാനത് കാണിച്ചു തരാം. വശങ്ങളിലേക്കല്ലാതെ ഞാൻ നിങ്ങൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഒരല്പം പുറകിലേക്ക് മാറ്റി വശങ്ങളിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാനത് പേഷ്യൻസിനെ സജസ്റ്റ് ചെയ്യുന്നത്. ഒന്ന്, നിങ്ങളുടെ ഹിപ്പ് മസിൽസിനെ കുറച്ചും കൂടെ കൺട്രോൾഡ് ആയിട്ട് അത് സ്ട്രെങ്തൻ ചെയ്യുവാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ ആ പെറോണിയൽ ഗ്രൂപ്പ് ഓഫ് മസിൽസിൽ കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിട്ട് ലോഡ് ചെയ്യുവാൻ ഈ രീതിയിൽ ഇത് ചെയ്യുന്നത് സഹായിക്കും. നിങ്ങൾ സേഫായിട്ട് എവിടെയെങ്കിലും പെട്ടെന്ന് നിങ്ങളുടെ ബാലൻസ് ലൂസ് ചെയ്താൽ പെട്ടെന്ന് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യുവാൻ പറ്റുന്ന ഒരു സ്ഥലത്തെ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യാവൂ. കാരണം ഇതെല്ലാം നിങ്ങളുടെ ബാലൻസിനെ ചലഞ്ച് ചെയ്യുന്ന എക്സസൈസാണ്. ഒരു 10 പ്രാവശ്യം വീതം രണ്ട് വശങ്ങളിൽ, അഥവാ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, രണ്ട് വലത് ഭാഗത്തും ഇടത് ഭാഗത്തെയും കാലുകൾ വെച്ച് നിങ്ങളിത് ചെയ്ത് തുടങ്ങണം. ഒരു 10 പ്രാവശ്യം നിങ്ങൾ ഈസി ആയിട്ട് ചെയ്ത് തുടങ്ങുവാൻ കഴിയുമെങ്കിൽ നിങ്ങളത് 20 നിങ്ങൾ പ്രോഗ്രസ് ചെയ്യാം. പക്ഷേ സ്റ്റാർട്ട് ഫ്രം 10. നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങൾക്ക് വേദനയും സ്വെല്ലിങ്ങും ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ 10 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് തുടങ്ങുക. എന്നിട്ട് സ്ലോലി യു പ്രോഗ്രസ് ഫ്രം ദേ. അടുത്തത് സൈഡ് വേസ് സ്റ്റെപ്പ് അപ്പ് ആൻഡ് ഡൗൺ എപ്രകാരം ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഇതേപോലെ ഞാനൊരു സ്റ്റെപ്പിൽ ഇപ്രകാരം നിന്നതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഔട്ട്വേർഡ്സ് അല്ല ഞാൻ ഈ സ്റ്റെപ്പ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാനൊരല്പം പുറകിലേക്ക് ഇതേപോലെ മാറി അതെൻ്റെ ആ ഹിപ്പ് മസിൽസിനെയും ഈ സൈഡിലുള്ള മസിൽസിനെയും അതേപോലെ തന്നെ ഈ പെറോണിയൽ ഗ്രൂപ്പ് ഓഫ് മസിൽസിനെയും വളരെ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുവാൻ വേണ്ടി, സ്ട്രെങ്തൻ ചെയ്യുവാൻ വേണ്ടി സഹായിക്കും. ഇപ്രകാരം ഒരു 10 പ്രാവശ്യം വെച്ച് നിങ്ങൾ ചെയ്തു തുടങ്ങുക. അടുത്തത് ഈ പെറോണിയൽ ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ എപ്രകാരം സ്ട്രെങ്തൻ ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പീസ് ഓഫ് ന്യൂഡിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടവല് എടുത്ത് റോൾ ചെയ്ത് ഇതേപോലെ ഒരു കുഞ്ഞു റോള് നിങ്ങൾക്കാക്കാവുന്നതാണ്. അതേപോലെ ഞാൻ ഇവിടെ തെറബാൻഡ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ ഈ ആംഗിളിൽ നോക്കണം. ഇത് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ഞാൻ ഈ ന്യൂഡിൽ ഇതിൻ്റെ അടിയിൽ വെച്ചത് ഒരു ഈ ആംഗിൾ എനിക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. അടുത്തത് ഞാൻ ഈ തെറബാൻഡ് വെച്ചിട്ട് ഞാൻ ആ തെറബാൻഡിൻ്റെ അറ്റത്തൊരു ലൂപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലൂപ്പ് ബേസിക്കലി ഞാൻ എൻ്റെ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ആ പാദത്തിൽ ഞാൻ ഇടുക. എന്നിട്ട് എൻ്റെ അടുത്ത പാദവും ഞാൻ ഈ ന്യൂഡിലിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ബേസിക്കലി ഞാൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് ഇപ്രകാരം ഞാൻ അതിനെ പുള്ള് ചെയ്യുക. നിങ്ങൾ എൻ്റെ ആംഗിളിലേക്ക് നോക്കണം. ഈ പുള്ള് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ ആംഗിള് ഞാൻ ഇതേപോലെ പുറത്തേക്ക് ഞാൻ കൊണ്ടുവരിക. എന്നിട്ട് ഒരു 3 സെക്കൻഡ് 1, 2, 3 റിലാക്സ് ചെയ്യുക. വീണ്ടും 1, 2, 3 റിലാക്സ് ചെയ്യുക. ഇപ്രകാരമാണ് ബേസിക്കലി ആ എവേർട്ടസ് അല്ലെങ്കിൽ പെറോണിയൽ ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ ഞാൻ സ്ട്രെങ്തൻ ചെയ്യുന്നത്. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഒരു 10 പ്രാവശ്യം വെച്ച് നിങ്ങൾ ചെയ്തു തുടങ്ങുക. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്നോട് ഈ ചാനലിലൂടെ ചോദിക്കാം. ഒന്ന്, നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.